ഞാൻ ഷംനാസ്, ഒരു അഫിലിയേറ്റ് മാർക്കറ്ററാണ്. നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗിനെ കുറിച്ച് മുന്നേ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺലൈനിലൂടെ എങ്ങനെ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഞാൻ ഉപയോഗിക്കുന്ന ഓൺലൈനിലൂടെ പാസീവ് ഇൻകം സ്ട്രീംസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡുകൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. ഞാൻ മാക്സിമം എല്ലാ കമൻസിലും ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ഞാൻ ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡുകൾ, ഒന്ന് ഡിജിറ്റൽ പ്രൊഡക്റ്റുകളും രണ്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു തേർഡ് മെത്തേഡ് ഉണ്ട്, അത് ഞാൻ വീഡിയോൻ്റെ എൻഡിൽ ഞാൻ പറഞ്ഞു തരാം. അത് കമ്പൈൻ ചെയ്ത് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഓക്കെ, ഫസ്റ്റ് ഡിജിറ്റൽ പ്രൊഡക്റ്റിലേക്ക് വരാം. ഡിജിറ്റൽ പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിലായിട്ട് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന എന്ത് പ്രൊഡക്റ്റിനെയും നമുക്ക് ഡിജിറ്റൽ പ്രൊഡക്റ്റ് എന്ന് വിളിക്കാം. ഇത് സോഫ്റ്റ്വെയർസ് ആയിരിക്കാം, ഓൺലൈൻ കോഴ്സുകളായിരിക്കാം, ഗൈഡുകൾ, ഇ ബുക്കുകൾ, അതുപോലെയുള്ള പ്രൊഡക്റ്റുകളാണ് ഡിജിറ്റൽ പ്രൊഡക്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഞാൻ ഗൈഡുകളും കോഴ്സുകളും ഞാൻ അധികം പ്രൊമോട്ട് ചെയ്യാറില്ല. ഞാൻ കൂടുതലും പ്രൊമോട്ട് ചെയ്യാറ് സോഫ്റ്റ്വെയറുകളാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൈഡ്സ്, ഇ ബുക്സ്, അതൊക്കെ ഈ കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ്. ഡിജിറ്റൽ പ്രൊഡക്റ്റുകളുടെ കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ് ഓൺലൈൻ കോഴ്സുകളും അതുപോലെ ഗൈഡുകൾ, ഇ ബുക്കുകളൊക്കെ ആ കാറ്റഗറിയിൽ വരുന്നതാണ്. പക്ഷെ ഞാൻ പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്യുന്നതും ഞാൻ സജസ്റ്റ് ചെയ്യുന്നതും സോഫ്റ്റ്വെയർസ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് മാർക്കറ്റിംഗ് ചെയ്യുമ്പോഴും നമ്മൾ ബേസ് ആയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു ഐഡിയൽ കസ്റ്റമർ പേഴ്സണ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പാസീവ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? അതിനെക്കുറിച്ച് ഞാൻ ഒരു ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞുതരാം, എന്നാലും നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. പാസീവ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ചുമ്മാ ഇരുന്ന് പൈസ ഉണ്ടാക്കുന്ന മെത്തേഡ് അങ്ങനെയല്ല. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ പൈസ കിട്ടും എന്നുള്ള ആ ഒരു സംഭവമല്ല. നമ്മൾ ഒരിക്കൽ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ട് അതിൽ നിന്ന് റിക്കറിംഗ് ആയിട്ട് പാസീവ് ആയിട്ട് പിന്നെ നമ്മളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ റവന്യൂ വരുന്ന സിസ്റ്റംസ് ആണ്. അതായത് മിക്കവാറും ഇപ്പോൾ ഡിജിറ്റൽ പ്രൊഡക്റ്റുകളാണെങ്കിലും നമ്മൾ ഒരിക്കൽ അത് ബിൽഡ് ചെയ്യുന്ന എഫേർട്ടാണ്. ആ ഒരു എഫേർട്ട് എടുത്ത് ആ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എത്ര ആൾക്ക് വേണമെങ്കിലും പിന്നെ എക്സ്ട്രാ എഫേർട്ടുകളൊന്നും ഇല്ലാണ്ട് സെല്ല് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് ഏൺ ചെയ്യാം. അതിനാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ നമ്മൾ പറഞ്ഞത്, ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ, നമ്മൾ എന്ത് മാർക്കറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഒരു കസ്റ്റമർ പേഴ്സണ ബിൽഡ് ചെയ്യണം അല്ലേ. കസ്റ്റമർ പേഴ്സണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു ചെറിയ ഒരു സബ് മാർക്കറ്റ്, ഒരു സബ് നിഷ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, അവർക്ക് ഒരു പ്രത്യേക സ്വഭാവങ്ങളൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെയാണ് നമ്മൾ നിഷ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മാർക്കറ്റേഴ്സ്, ഓൺലൈൻ ഇ കൊമേഴ്സ് ബിസിനസ് ഓണേഴ്സ്, ഓൺലൈനിലൂടെ ഇ കൊമേഴ്സ് ബിസിനസ്സുകൾ ചെയ്യുന്ന ഓണേഴ്സ്, അവരാണ് ഇപ്പോൾ ഞാൻ ടാർഗറ്റ് ആയിട്ടുള്ള ഓഡിയൻസ് എടുത്തിട്ടുള്ളതെങ്കിൽ അവരുടെ ഇടയിലുള്ള ഒരു പ്രോബ്ലം നമ്മൾ കണ്ടുപിടിക്കുക. അതായത് മിക്കവാറും ഇപ്പോൾ ഓൺലൈൻ ഇ കൊമേഴ്സ് ബിസിനസ് ഓണേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ സാധാരണ കണ്ടുവരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഡിൻ്റെ കോസ്റ്റ് കൂടും. ആഡ് അവർ സാധാരണ ആഡ് റൺ ചെയ്തിട്ടായിരിക്കും കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്നത്, പക്ഷേ ആഡ് കോസ്റ്റ് കൂടും, അപ്പോൾ അവരുടെ പ്രോഫിറ്റ് കുറയും അല്ലേ. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അതുപോലെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും, അല്ലെങ്കിൽ ലീഡ് ജനറേറ്റ് ചെയ്യാൻ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ടാവും, അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു പ്രോബ്ലം നമ്മൾ പിക്ക് ചെയ്തിട്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സോഫ്റ്റ്വെയർസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗൈഡുകൾ, അതായത് ഹൗ ടു ഗെറ്റ് 1000 leads in 30 days, അങ്ങനെയുള്ളൊരു ഒരു ഗൈഡ്, അല്ലെങ്കിൽ ഒരു കോഴ്സ്, ഒരു ട്രെയിനിങ് പ്രോഗ്രാം, ഇതെല്ലാം ഡിജിറ്റൽ പ്രൊഡക്റ്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. അല്ലെങ്കിൽ ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ, ഇതൊക്കെ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ വരുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ആ ഒരു നിഷ് സെലക്ട് ചെയ്യുക, ആ ഒരു നിഷിലുള്ള ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷനാണ് നമ്മൾ ഈ ഡിജിറ്റൽ പ്രൊഡക്റ്റുകളായിട്ട് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, എപ്പോഴും ഇതുപോലെയുള്ള ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റ് റിസർച്ച് ചെയ്യണം. ആദ്യം എന്തായാലും മാർക്കറ്റ് റിസർച്ച് ചെയ്യണം. ചുമ്മാ നമ്മളുടെ ഇഷ്ടത്തിനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനെ കസ്റ്റമേഴ്സിനെ തിരഞ്ഞു പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് റിസർച്ച് ചെയ്യണം, ആ ഒരു നിഷ് റിസർച്ച് ചെയ്യണം, അവരുടെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യണം. അത് ആ നിഷിൽ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് നമുക്ക് ഇൻ്റർവ്യൂസ് ചെയ്യാം, അവർക്ക് ക്വസ്റ്റ്യനെയർ അയച്ചു കൊടുക്കാം, അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി അവരുടെ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് അത് സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. ആ ഈ ഒരു മെത്തേഡ് എങ്ങനെ പാസീവ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലാണ് ഒരു വൺ ടൈം പ്രോബ്ലം ആണ് അത് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. അത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എത്ര വേണമെങ്കിലും സെല്ല് ചെയ്യാം.
ഓക്കെ. അപ്പോൾ അത് ഓവർ പീരീഡ് ഓഫ് ടൈം ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ തവണയും അത് വീണ്ടും വീണ്ടും ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതൊരു പാസീവ് ഇൻകം സ്ട്രീം ആയിട്ട് അത് ഗ്രോ ചെയ്യും. ഓക്കെ ഓക്കെ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് റിസർച്ച് ചെയ്യണം. പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം. വെറുതെ ഒരു ചെറിയൊരു നമ്മൾ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടി ഒരു സാധനം ഡിസൈൻ ചെയ്തിട്ട് സെല് ചെയ്യരുത് എന്നർത്ഥം. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ റെപ്യൂട്ടേഷൻ പോകും, പിന്നെ നമുക്ക് ഫ്യൂച്ചറിലും പിന്നെ ഒന്നും സെല് ചെയ്യാൻ പറ്റാതെയാവും. അപ്പോൾ ഇത് ബിൽഡ് ചെയ്യുക, മാർക്കറ്റ് റിസർച്ച് ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഒരു അത്യാവശ്യം കുറച്ച് പണിയുള്ള ടാസ്ക്കാണ്, പക്ഷെ അതൊരു വൺ ടൈം ടാസ്ക്കാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആളുകൾക്ക് ഈ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തിട്ട് അതിൽ കുറേ റീസെയിൽ റൈറ്റ്സ് ഉള്ള ഡിജിറ്റൽ പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നവർക്ക് കമ്മ്യൂണിറ്റി പെയ്ഡ് കമ്മ്യൂണിറ്റിയാണ്, $97 ആണ് നമ്മൾ ലൈഫ് ടൈം ഇപ്പോൾ ചാർജ് ചെയ്യുന്നത്. നമ്മൾ കൂട്ടുമത്, പക്ഷേ ഇപ്പോൾ $97 ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കമ്മ്യൂണിറ്റികളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെമ്പേഴ്സിനെല്ലാം നമ്മൾ ഈ ഡിജിറ്റൽ പ്രൊഡക്റ്റുകളിലേക്ക്, റീസെല്ലബിൾ ഡിജിറ്റൽ പ്രൊഡക്റ്റുകളിലേക്ക് ആക്സസ് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിലുള്ള പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് നിങ്ങളുടേതായിട്ട് ബ്രാൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെൽ ചെയ്യാം. അത് ഈ പ്രൊഡക്റ്റുകൾ നമ്മളുടെ ടീം മാർക്കറ്റ് റിസർച്ച് ചെയ്തതാണ്. നമ്മളുടെ ഡിസൈനേഴ്സും കണ്ടന്റ് ക്രിയേറ്റേഴ്സും നല്ല ടോപ്പ് ക്വാളിറ്റിയിൽ ബിൽഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാനും മാർക്കറ്റ് റിസർച്ച് ചെയ്യാനൊക്കെ ഉള്ള ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ അത് എങ്ങനെ സെൽ ചെയ്യണം എന്നുള്ളതിനുള്ള ട്രെയിനിങ്ങുകൾ കിട്ടും. അത് സെൽ ചെയ്യാനുള്ള ലാൻഡിങ് പേജുകളും ഫണലുകളും, അതിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നവർക്ക് ഫോളോ അപ്പ് ചെയ്യാനുള്ള മെത്തേഡ്സും സിസ്റ്റംസും എല്ലാം നമ്മൾ ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബിൻ്റെ കമ്മ്യൂണിറ്റിക്കകത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കമ്മ്യൂണിറ്റികളോ ഏതെങ്കിലും വർക്ക്ഷോപ്സോ അല്ലെങ്കിൽ നിങ്ങൾ റീസെൽ റൈറ്റ്സ് എടുത്തിട്ട് ഈ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിലാക്കിയിട്ട് നിങ്ങൾക്ക് സെല് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മാർക്കറ്റ് റിസർച്ച് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ട് പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, ഇത് ഫസ്റ്റ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SaaS ആണ്. SaaS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തന്നെ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ SEO ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ അത് എന്താവും, അത് പാസീവ് ആവും. പക്ഷെ അത് പാസീവ് ആകാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്കറിങ് സബ്സ്ക്രിപ്ഷൻസ് ഉള്ള, അതായത് SaaS പോലെയുള്ള പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ SaaS പോലെയുള്ള പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് സിസ്റ്റമി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ, സിസ്റ്റമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. ഇതൊരു ഓൾ ഇൻ വൺ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇത് ഞാൻ അഫിലിയേറ്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഓക്കെ, ഇതുപോലെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ഈ പ്രൊഡക്റ്റുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് സോഫ്റ്റ്വെയർസ് ആണ്. സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് സോഫ്റ്റ്വെയർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോഫ്റ്റ്വെയർ കസ്റ്റമർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർ എല്ലാ മാസവും ആ സോഫ്റ്റ്വെയറിന് പേ ചെയ്യണം. സിസ്റ്റമയുടെ ചാർജ് $27 ആണ്. അതിൻ്റെ അഫിലിയേറ്റ് കമ്മീഷൻ 60% റിക്കറിങ് കമ്മീഷനാണ് ഉള്ളത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിസ്റ്റമി പോലെയുള്ള പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മാസവും, സിസ്റ്റമിയാണ് ഇപ്പോൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ, ഓരോ മാസവും കസ്റ്റമർ $27 സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ വേണ്ടി പേ ചെയ്യുമ്പോഴും നമുക്കതിൽ നിന്ന് 60% അഫിലിയേറ്റ് കമ്മീഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സെല് ചെയ്യുന്ന ആ ഒരു പാർട്ട് ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കസ്റ്റമറിനെ കണ്ടുപിടിച്ച് അവർക്ക് സിസ്റ്റമി പിച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗം മാത്രമേ ആക്റ്റീവ് ആയിട്ടുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഈ ഒരു മാസം 10 customers നമ്മൾ റെഫർ ചെയ്ത് 10 sales ചെയ്തു കഴിഞ്ഞാൽ, അടുത്ത മാസം നമ്മൾ ഒരു സെയിലും ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് എന്താവും, നമുക്ക് ഈ 10 customers അടുത്തുള്ള ആദ്യത്തെ 10 customers അടുത്ത് നിന്നല്ല സെക്കൻഡ് മന്തിലെ റിക്കറിംഗ് കമ്മീഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് പാസീവ് ആവും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ആദ്യത്തെ മാസം 10 customers റെഫർ ചെയ്തു, ഇപ്പോൾ ഏകദേശം 1000 rupees പെർ കസ്റ്റമറിൽ നിന്ന് പെർ മന്ത് നമുക്ക് കമ്മീഷൻ വരുന്നത് അവരുടെ ബേസിക് പ്ലാൻ എടുക്കുന്ന സമയത്ത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 customers നിന്ന് ₹10,000 വന്നു. രണ്ടാമത്തെ മാസം നമ്മൾ സെയിം എഫേർട്ട് എടുത്ത് 10 customers കൊണ്ടുവന്നു കഴിഞ്ഞാൽ, സെക്കൻഡ് മന്തിൽ നമുക്ക് ഫസ്റ്റ് മന്തിൽ നമ്മൾ സെല് ചെയ്ത കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്നല്ല സെക്കൻഡ് മന്തിലെ റിക്കറിംഗ് കമ്മീഷൻ വരും, 10,000 വരും. അത് കൂടാതെ നമ്മൾ സെക്കൻഡ് മന്തിൽ സെല് ചെയ്ത 10 customers അടുത്ത് നിന്നുള്ള ഫസ്റ്റ് മന്തിൻ്റെ കമ്മീഷൻ വരും. അപ്പോൾ ഒരു 10,000 + 10,000 = 20,000 വരും. അങ്ങനെ സെക്കൻഡ് മന്തിൽ 20,000 വരും. നമ്മൾ ഫസ്റ്റ് മന്തിൽ എടുത്ത സെയിം എഫേർട്ടാണ് സെക്കൻഡ് മന്തിലും ഇടുന്നത്, പക്ഷേ നമുക്ക് റവന്യൂ ഇൻക്രീസ് ആയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിക്കറിംഗ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ തേർഡ് മന്തിൽ നമ്മൾ ഒരു വർക്കും ചെയ്തിട്ടില്ല, തേർഡ് മന്തിൽ നമ്മൾ വർക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഫസ്റ്റ് മന്തിലുള്ള 10 customers അടുന്നും സെക്കൻഡ് മന്തിലുള്ള 10 customers അടുന്നുള്ള 20,000 നമ്മൾ തേർഡ് മന്തിലും റിക്കറിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്തിട്ട് അതൊരു പാസീവ് ഇൻകം സ്ട്രീമിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ഇപ്പൊ നിങ്ങൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള SaaS പ്രൊഡക്റ്റുകൾ നമ്മൾ ഇന്റർനെറ്റ് ലൈഫ് ക്ലബിന്റെ അകത്ത് ഇപ്പൊ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നതും ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റ് റിസർച്ച് ചെയ്തിട്ട് നമ്മൾ അതിനെക്കുറിച്ചുള്ള സ്റ്റഡി റിപ്പോർട്ട്സ് അതിലിടും. അതിന് അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണൽസ് നിങ്ങൾക്ക് ഇന്റർനെറ്റ് ലൈഫ് ക്ലബിൽ അവൈലബിൾ ആണ്. അതിനുള്ള ട്രെയിനിങ്ങുകൾ അവൈലബിൾ ആണ്. 1-on-1 മെന്റർഷിപ്പ് അവൈലബിൾ ആണ്. വീക്ക്ലി ഗ്രൂപ്പ് കോൾസ് അവൈലബിൾ ആണ്. അതിൽ ഓൾറെഡി ഉള്ള മെമ്പേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാം. അവർക്ക് വർക്ക്ഔട്ട് ആവുന്ന സ്ട്രാറ്റജീസ് നിങ്ങൾക്കും കോപ്പി ചെയ്യാം. ഇതെല്ലാം ചെയ്യാം. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യണം, ഞാൻ അതിന് പുഷ് ചെയ്യുന്നില്ല. അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നിങ്ങൾ ഒന്നിൻ്റെയും അഫിലിയേറ്റ് ആവാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങോട്ട് പേ ചെയ്തിട്ട് അഫിലിയേറ്റ് ആവുന്നത് മിക്കവാറും ഒരു സ്കാം പരിപാടി ആവാനാണ് സാധ്യത. സോ ബേസിക്കലി നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ അഫിലിയേറ്റ് ആവണമെങ്കിലും അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഡയറക്റ്റ് ആയിട്ട് അഫിലിയേറ്റ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഫിലിയേറ്റ് ആവാൻ പറ്റും മോസ്റ്റ്ലി. ഓക്കെ, ചില കമ്പനികൾ അതിന് ചില എന്താ പറയുന്നത് റിക്വയർമെന്റ്സ് ഒക്കെ പ്രീ റിക്വസിറ്റ്സ് ഒക്കെ വെക്കാറുണ്ട്. എന്നാൽ പോലും മിക്കവാറും കമ്പനികൾ അവർ ആക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്ത് തുടങ്ങാവുന്നതാണ്. നിങ്ങൾക്ക് പേയ്മെന്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് പെയ്ഡ് ആണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അതിനുള്ള ട്രെയിനിങ്ങുകളും ഫണലുകളും അതിന്റെ ഡിസൈൻസും അതിന് നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും തരുന്നൊരു കമ്മ്യൂണിറ്റിയാണ്. അത് കമ്മ്യൂണിറ്റിയുടെ മെമ്പർഷിപ്പ് ഫീ ആണ്. അല്ലാതെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടും ഏത് പ്രൊഡക്റ്റിന്റെയോ സർവീസിന്റെയോ കമ്പനിയുടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാനും മോസ്റ്റ്ലി 99.9% നിങ്ങൾ അങ്ങോട്ട് പേ ചെയ്ത് അഫിലിയേറ്റ് ആവേണ്ട ആവശ്യമില്ല. അങ്ങോട്ട് പേ ചെയ്ത് അഫിലിയേറ്റ് ആവുന്നത് മോസ്റ്റ്ലി സ്കാം ആവാനാണ് സാധ്യത. ഓക്കെ, ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, അതായത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അങ്ങനെ കാണുന്നുണ്ട്, അത് ഇത്രയാണ് പേയ്മെന്റ് വരുന്നത് എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ അത് ക്ലിയർ ആക്കിയത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു മൂന്നാമത്തെ മെത്തേഡ് ഉണ്ട് പറഞ്ഞേ. മൂന്നാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിജിറ്റൽ പ്രൊഡക്റ്റുകളും അഫിലിയേറ്റ് പ്രൊഡക്റ്റുകളും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്യാം. അതായത് നമ്മളിപ്പോൾ സിസ്റ്റം ആണ് ഇവിടെ സെല്ല് ചെയ്യുന്നതെങ്കിൽ പോലും നമ്മളുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസ്, നമ്മൾ മുന്നേ കണ്ടുപിടിച്ചൊരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടല്ലോ, ഇ കൊമേഴ്സ് ബിസിനസ് ഓണേഴ്സ്, ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഇ കൊമേഴ്സ് ബിസിനസ് ഓണേഴ്സ് ആണ് നമ്മളുടെ ടാർഗറ്റ് നിഷയെങ്കിൽ, അവർക്ക് എന്ത് ചെയ്യാം, ആദ്യം ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് നമുക്ക് അപ് ഫ്രണ്ടിൽ സെല്ല് ചെയ്യാം. ആ സെല്ല് ചെയ്യുമ്പോഴേക്ക് തന്നെ നമുക്ക് അവരുടെ ഡാറ്റ കിട്ടും. ഈ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു $7 ഒരു ബുക്ക് ബണ്ടിലായിരിക്കാം ചിലപ്പോൾ, ഒരു ഒരു എന്തെങ്കിലും ഒരു ടെംപ്ലേറ്റുകളോ അങ്ങനത്തെ ഒരു ഒരു കിറ്റ് നിങ്ങളൊരു ₹500 സെല്ല് ചെയ്തു എന്ന് വെക്കാം. അപ്പോൾ ആ ആ ലോ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്തയാൾ എന്താണ്, അയാൾക്ക് ഇ കൊമേഴ്സ് ബിസിനസ് റൺ ചെയ്യുന്ന ആളാണ്, പക്ഷെ അയാൾക്ക് ലീഡിൽ പ്രശ്നമുള്ളതുകൊണ്ടാണ് അയാളെ ബണ്ടിൽ വാങ്ങിക്കുന്നത്. അപ്പോൾ അയാളെക്കുറിച്ച് നമുക്കറിയാം. സോ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഡാറ്റയിലേക്ക് തന്നെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്തിട്ട് ഇമെയിൽസ് അയക്കാം നമ്മളുടെ അഫിലിയേറ്റ് പ്രൊഡക്റ്റുകളുടെ. കാരണം അവർക്ക് ലീഡിലെ ഇഷ്യൂ ഉണ്ടെന്ന് നമുക്കറിയാം, അതുകൊണ്ടാണ് നമ്മളുടെ അടുത്ത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ലീഡ് ജനറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളുടെ അഫിലിയേറ്റ് ആയിട്ട് നമ്മൾ സൈനപ്പ് ചെയ്തിട്ട് അവർക്ക് നമ്മളുടെ അഫിലിയേറ്റ് ലിങ്കുകളും അതിൻ്റെ ട്രെയിനിങ്ങുകളും ഒക്കെ അയച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ അത് കമ്പൈൻ ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരു നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പാസീവ് ഇൻകം സ്ട്രീം തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബിൽ ജോയിൻ ചെയ്യുക. ഞാൻ ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബിൻ്റെ ലിങ്കും എൻ്റെ വാട്സപ്പ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.